Hey guys, welcome back to my YouTube channel. I am particularly excited to practice. I am going to practice. July 12th മുതല് ഓഫ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം പക്ഷേ ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ട് ഞങ്ങൾക്ക് ഓഫ് സ്റ്റേജിനൊന്നും പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ ആ പരിസരത്തൊക്കെ ഒന്നും പോകാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ പോകാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പില്ല നമുക്ക് പ്രാക്ടീസ് ഉണ്ട് അപ്പം ഞാൻ പ്രാക്ടീസിന് പോവാണ് എൻ്റെ ബാക്കിയുള്ള കൂടെയുള്ള ഷണ്ണുകളൊക്കെ അവിടെ ഫ്രണ്ടിലുണ്ട് അപ്പം ഞങ്ങൾ ഇന്നൊന്ന് ഓപ്പൺ സ്റ്റേജ് വെച്ചിട്ടൊന്ന് കളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു നാളെ മറ്റൊന്നും നമുക്ക് സ്റ്റേജ് കിട്ടൂല സോ ഇന്നൊന്ന് ഓപ്പൺ സ്റ്റേജ് കളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവൻ്റ് അവിടെ വന്നിട്ടായിരിക്കും മെയിൻ സ്റ്റേജിൽ ഒന്നാ വീതി ഒന്നിലാണ് ഞങ്ങൾ ഡാൻസ് വന്നിട്ട് സോ ഞാൻ നടക്കുന്ന ആനുണ്ട് അടുത്ത സ്പീഡിൽ പറഞ്ഞിട്ട് ഇങ്ങനെ കെതിച്ച് കെതിച്ച് പറയുന്നത് അപ്പം അത്രയൊക്കെയുള്ളൂ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് കാണാം ഇന്ന് എന്താ ഇന്ന് നമ്മുടെ ഇൻട്രസ്റ്റോൺ തുടങ്ങാ എന്നിട്ട് ഇതെന്താ നമ്മള് പ്രാക്ടീസിന് പോവാ അല്ലേ ബാക്കിയുള്ള ചണ്ടികളോ ഓഫ് സ്റ്റേജിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺ സ്റ്റേജ് എന്റെ സ്റ്റേജ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ നമുക്ക് ഇലയൊക്കെ പൊട്ടിക്കാനായിട്ട് അതായത് നമ്മൾ കുരുത്തോല ഉപയോഗിച്ചാണ് നമ്മുടെ ഡാൻസ് വരുന്നത് അപ്പൊ നമുക്ക് കുരുത്തോലയ്ക്ക് പകരം നമുക്ക് കയ്യിൽ പിടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇല പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇത് തിരുവാതിരക്കാരാണ് കേട്ടോ അവരും നമ്മുടെ ക്യാമ്പസിലെ കുട്ടികളാണ് അവർക്ക് സെക്കൻഡ് ആയിരുന്നു സീസണിൽ അപ്പോൾ അവരും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ സ്റ്റേജിലേക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങളൊരു റൺ ത്രൂ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി എന്താണ് എന്താണ് ഓഫ് സ്റ്റേജിൻ്റെ കാര്യങ്ങളെന്നും അതേപോലെ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഒന്നിങ്ങനെ ചുറ്റിയടിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി അപ്പോൾ ഓൺ സ്റ്റേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളാണ് കാണുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഓരോ വർക്കും കാണാൻ വേണ്ടി ഇത് നമ്മുടെ ക്യാൻറ്റീൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ അവിടെയൊക്കെ നല്ല കളർഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പസ് ഭയങ്കര ഒരു ഓളമായിരുന്നു ഒരു ഇൻട്രസ്റ്റോൺ വന്നപ്പം ചെയർമാൻ വന്നിക്കണു ഏറ്റവും വിവരം ഏറ്റവും കിളി പോയ സാധനം അതെ ഇതൊക്കെ നമ്മുടെ ക്യാമ്പസിലിട്ട സ്റ്റോളാണ് കേട്ടോ നമ്മുടെ ക്യാമ്പസിൽ ഈ ഇൻട്രസോൺ പ്രമാണിച്ച് കുറച്ചധികം സ്റ്റോളുകൾ തന്നെ പല സ്ഥലത്തും വന്നിട്ടായിരുന്നു ഫുഡിന്റെ തന്നെ ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം സ്റ്റോളുകൾ ഉണ്ടായിരുന്നു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിൽ നറുകരയാണ് കേട്ടോ അതിൽ നറുകര നമ്മുടെ ക്യാമ്പസിലാണ് പി ജി പഠിച്ചത് അതേപോലെ തന്നെ ഇപ്പൊ പി എച്ച് ഡി ചെയ്യുന്നതും നമ്മുടെ ക്യാമ്പസിൽ തന്നെയാണ് നമ്മുടെ വേദിയിലേക്ക് ക്ഷണിച്ചത് അത്ര കണ്ട അഭിമാനത്തോടെയാണ് ഞാൻ അന്ന് ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് എല്ലാവരും കൂടിയിരിക്കുന്നത് എന്നുള്ളത്തോ ബോധ്യമുണ്ട് നമ്മുടെ ക്യാമ്പസിലെ കുട്ടികൾ ഇവിടെ മഞ്ഞപ്പൊടി വിൽക്കുന്നുണ്ട് കേട്ടോ അത് NSS ലുള്ള കുട്ടികളാണ് അവര് നട്ട് അവര് പറിച്ച് അവര് പൊടിച്ചുണ്ടാക്കിയ നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് 50 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് ആടിക്കളിക്കുമ്പോഴേ ആടി കളിക്കുമ്പോഴേ
ഇത് നമ്മുടെ ക്യാമ്പസിലെ തന്നെ മഷിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡാണ്. അപ്പോൾ ഓഫ് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കൈ നിൽക്കുന്ന ആ ടൈമിൽ ഇങ്ങനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. തിരവിരൽ തൊട്ട് മണൽ തരി അതിലൊരു ദുരാ ചെറുപാത ദുര ദുര കരയില്ല മണലിന്റെ കടലൊരു കുറി നദി കുറി മാനം എടുത്തൊരു തിന്നലിന്റെ കലനി തിന്നലതു പറ നഗലത്തെ മുളയുൾ കടലിന്റെ കടലിലെ കനവിന് കടന്നൽ മുളപാടി കാറ്റാടി കഥയിലെ കഥയെല്ലാം നാടറിഞ്ഞേ നാടറിഞ്ഞേ കായലിലെ കട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് വാടടി കകക്കറുമ്പി അന്തി കൂടെ കമത്തി ഞാൻ ഇളങ്ങള്ളു കുടിക്കുമ്പോ പഴകര വറയടി പുള്ളിക്കുയിലേ കുട്ടനാട കായലിലെ കട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് വാടടി കകക്കറുമ്പി അന്തി കൂടെ കമത്തി ഞാൻ ഇളങ്ങള്ളു കുടിക്കുമ്പോ പഴകര വറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ. അവിടെ ബാഗിന്റെ അതേപോലെ വിന്റേജ് ഡയറീസിന്റെ ഒക്കെ ഒരു സ്റ്റോളറ്റ് ഉണ്ടായിരുന്നു. വിന്റേജ് ഡയറി വാങ്ങിക്കണം എന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയത്ത് കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇത് ഓഫ് സ്റ്റേജിന്റെ രണ്ടാമത്തെ ദിവസം ചെയ്തിട്ട് അന്ന് എന്തോ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മളെ കൂട്ടത്തില് രണ്ടു മൂന്ന് പേർക്ക് മഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മഞ്ചായിരുന്നു കിട്ടുക. പിന്നെ നമ്മുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞപ്പോ പപ്സ് അതേപോലെ ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ കുടിക്കാൻ പോയി. എന്ത് ടേസ്റ്റ് ആയിരുന്നു ആ ഗ്രേപ്പ് ജ്യൂസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെങ്ങോട്ടാണ് ഞാൻ കെട്ടി ഒരുങ്ങി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഇൻട്രസോണിൻ്റെ വിളംബര ജാഥ ആയിരുന്നു. അപ്പം ഇങ്ങനെ നമ്മുടെ ക്യാമ്പസിലെ പിള്ളേരും അതേപോലെ തന്നെ പുറത്തുനിന്ന് ഇങ്ങനെ കാവടി ചെണ്ട അങ്ങനെ കേട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണാൻ വേണ്ടി പോവാ. Let's go.
ക്യാമ്പസിൽ നിന്ന് നോക്കി എന്ത് രസമാണെന്നുള്ളത്. ഇൻട്രസോൺ ദിവസങ്ങളിൽ രാത്രികളിൽ നൈറ്റ് ഇങ്ങനെ ഇരുന്നിട്ടാ. ഇത് ഓഫ് സ്റ്റേജ് എത്ത ദിവസമാണ്. ഓൺ സ്റ്റേജ് ദിവസങ്ങളിൽ ഇതിനപ്പുറമായിരുന്നു ആളുകളും തിരക്കും ബഹളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ക്യാമ്പസ് കാണാൻ വേണ്ടി നല്ലൊരു വൈബ് ആയിരുന്നു. ഇവരും മൂന്ന് പേര് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പി എച്ച് ഡി ചെയ്യുന്നവരാണ് കേട്ടാ. ബൈ. ഇതാണ് നമ്മുടെ അമലേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട അന്നദാതാവ് അമലേട്ടൻ. ഞങ്ങക്ക് ചായയും പക്കവടൊക്കെ വാങ്ങിച്ചു തന്നിട്ടോ. നല്ല മനുഷ്യനെ നോക്കി നന്ദിയുണ്ട്.